ജോൺസ് ചാപ്റ്റർ 11:6 ഓൺവേഴ്സ് അന്നോട്ട് അഞ്ച് വരെയുള്ള കഴിഞ്ഞ ദിവസം എടുത്തു ദൈവത്തിൻ്റെ ജനതയാകുന്ന ഇസ്രായേലിനെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് അവരെത്ര ബലഹീനരാണെങ്കിലും ദൈവം അവരെ തിരഞ്ഞെടുത്തവരെ ദൈവം സൂക്ഷിക്കുക ഒരു ശേഷിപ്പ് വെച്ചിട്ടുണ്ട്. എന്നാൽ അത് കഴിയുമ്പോഴത്തെ വാക്യം കൃപയെക്കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്? കൃപയാണ്. ആ കൃപയിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ കൃപയില്ലെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ കൃപയെക്കുറിച്ച് പറയുന്ന ഭാഗം ഇതാണ്, കൃപയാലെങ്കിൽ പ്രവൃത്തിയാൽ അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരിച്ചെടുപ്പിൻ പ്രകാരം. അഞ്ചാം വാക്യം വായിക്കുന്നത് റോമർ കെഴുതി ലേഖനം 11:5 വാക്യം, കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപ കൃപയല്ല, ആകയാൽ എന്ത്? ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു, ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. ദൈവം അവർക്ക് ഇന്നുവരെ ഗാഢനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തു എന്നിരിക്കുന്നു. അവരുടെ മേശ അവർക്ക് കണിയും കൊടുക്കും, ഇടർച്ചയും പ്രതികാരവുമായി തീരട്ടെ. അത് വായിക്കണ്ട. അത് കഴിഞ്ഞിട്ട് അവർക്ക് എരിവ് വരുത്താൻ അവരുടെ ലംഘന ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ദൈവത്തിൻ്റെ ആത്മാവിൽ ഈ പൗലോസ് എഴുതിയിരിക്കുന്നത് തൻ്റെ ജനതയ്ക്ക് വേണ്ടി, അതായത് ഇസ്രായേൽ ജനതയ്ക്ക്, യഹൂദ ജനത്തിന് വേണ്ടി യേശു ക്രിസ്തു ഭൂമിയിൽ വന്നിട്ട് യേശുവിനെ അവർ ഒരു ചെറിയ ഗണം സ്വീകരിച്ചു, ബാക്കിയുള്ളവർ മജോറിറ്റി സ്വീകരിച്ചിട്ടില്ല. പക്ഷെ സ്വീകരിച്ചത് പോലും കൃപ കൊണ്ടാണ്. അതായത് നമ്മുടെ മിടുക്കൊണ്ടൊന്നും അല്ല. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പം നമ്മൾ നമ്മളൊക്കെ വർഷങ്ങൾ 400 മുമ്പ് നമ്മൾ വിശ്വാസികളല്ലായിരുന്നു. പക്ഷെ 400 മുമ്പ് ആരുടെയോ വലിയപ്പച്ചൻ്റെ ഹൃദയം തുറന്നിട്ട് നമ്മളെ യേശുവിലാക്കിയതാണ്. പക്ഷെ നമുക്ക് ഈ ഉന്നത പദവി തരുമെന്ന് ദൈവം സ്വർഗത്തിൽ വെച്ച് കണ്ടിട്ട് നമ്മുടെ തലമുറകളെ തിരഞ്ഞെടുത്തു എങ്കിൽ ഈ അന്യറ്റേണിറ്റി നമ്മുടെ തലമുറ യേശുവിൻ്റെ ആണെന്നും അത് ശേഷിപ്പിൽ തിരഞ്ഞെടുത്ത ഒരു ജനതയാണെന്ന് നമുക്ക് ഉറപ്പ് വരണം. അതാണ് എൻ്റെ ബലം, അതാണ് നമ്മുടെ ബലം. അതിനകത്തൊരു ഗുണമുണ്ട്, എൻ്റെ പ്രവൃത്തിയൊന്നും അല്ലെന്നേ, അവൻ്റെ കൃപ. അപ്പോൾ കൃപയെന്ന് പറയുമ്പം അവിടെ ഒരു പോയിൻ്റ്, കൃപയെന്ന് പറയുമ്പോൾ അർഹിക്കാത്ത അനുഗ്രഹം, ലഭിക്കാൻ നമുക്ക് ഒരിക്കലും ലഭിക്കാൻ വയ്യാത്ത അനുഗ്രഹമാണ് നിത്യരക്ഷ കിട്ടിയത്. ഒരിക്കലും നമ്മൾ മരിക്കുന്നില്ല, നമുക്ക് മരിക്കാനൊക്കത്തില്ല. അപ്പോൾ ഈ കൃപയിലേക്ക് എന്നെയും എൻ്റെ കുടുംബത്തെയും നമ്മൾ പ്രാർത്ഥിക്കുന്നവരെയും കൊണ്ടുവന്ന് വെക്കുമ്പം എൻ്റെ പ്രവൃത്തി അല്ല, പിന്നെയോ ആ വിനയപ്പെട്ട ദൈവത്തിൻ്റെ കൃപയെ സ്വീകരിക്കുകയാണ്. അത് ദൈവം ഇങ്ങനെ കൈനീട്ടുകയാണ്. എല്ലാവർക്കും കൈനീട്ട് വെച്ചിരിക്കുക രക്ഷ, ആർക്ക് വേണേലും രക്ഷയുടെ. അതുകൊണ്ട് ലോകരക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു വന്നത്. കർത്താവ് തൻ്റെ ജീവനെ നമുക്ക് ദാനമായിട്ട് തന്നു. അവൻ കൈനീട്ടി ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലയിടത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹീ സ്റ്റിൽ ഗിവിങ് ഗിവിങ് ഗിവിങ്. പക്ഷേ വിനയമുള്ളവന് മാത്രമേ ഇത് പ്രാപിച്ചെടുക്കാനൊക്കത്തുള്ളൂ. നിൻ്റെ ഹൃദയം കഠിനമാക്കരുതേ. അതൊരു സങ്കട അഭ്യർത്ഥനയാണ്, കരച്ചിലാണ്. അയ്യോ നിൻ്റെ ഹൃദയം കഠിനമാക്കരുത്. നീ എത്ര പഠിച്ചാൽ വലിയ സയൻറ്റിസ്റ്റായിട്ട് മൂണിൽ അല്ലെങ്കിൽ മാറിപ്പോയി മാഴ്സിപ്പോയി കിടന്ന് ചത്താലും നിനക്ക് നിത്യരക്ഷയില്ലെങ്കിൽ അവിടെ കിടന്ന് ഉണങ്ങിപ്പോത്തേ ഉള്ളൂ. ഒരു ഗുണവുമില്ല. ഉണങ്ങിയ അസ്ഥികളെന്നാണ് ഇസ്രായേൽ ജനതയെപ്പോലും വിളിച്ചത് പിന്നെ. അതുകൊണ്ട് നമ്മൾ ഇതൊന്നും നമുക്ക് മിടുക്ക് പറയാനില്ല. അതാണ് പൗലോസ് പിന്നെ പറയുന്നത്. അതായത് ദൈവം കർത്താവിൻ്റെ ആത്മാവിൽ തൻ്റെ ജനത സ്വീകരിക്കാഞ്ഞപ്പോൾ ഇസ്രായേൽ ജനതയുടെ കിട്ടേണ്ടതായ ദൈവത്വത്തിൻ്റെ പുത്രത്വൻ്റെ അവകാശം ജാതികൾക്ക് ഇട്ടുകൊടുത്തു. ജാതികൾ കുറേ പേര് അത് തിരഞ്ഞെടുത്തു. പക്ഷേ അത് അവരുടെ കഴിവല്ല. പക്ഷേ ദൈവത്തിൻ്റെ കൃപ അല്ലെങ്കിൽ കവനൻ്റെ അല്ലെങ്കിൽ ഉടമ്പടി മൂലം ദൈവം തൻ്റെ ജനതയ്ക്ക് എരിവ് വരുത്താൻ വേണ്ടി ജാതികൾക്ക് വാതിൽ തുറന്നുകൊണ്ട് പൗലോസ് തുറന്നു. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി വാതിൽ കൊടുത്തുറന്നപ്പോൾ തൻ്റെ ജനതയ്ക്ക് ഒരു തീഷ്ണത ഇട്ട് കൊടുക്കുകയാണ്. അവരിലുണ്ടാകുന്ന സന്തോഷം കണ്ടിട്ട് ഈ യഹൂദന്മാർ യേശുവിനെ കാണണം എന്നാണ്. അത് നമ്മളിപ്പോൾ ഈ അമേരിക്കയിലൊക്കെ ചെല്ലാങ്കിൽ നമുക്ക് കാണാം. മെസ്സിയാനിക് ജൂസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അതായത് ഇപ്പോഴുള്ള കാലങ്ങളിൽ യഹൂദന്മാർ യേശുവിനെ സ്വീകരിച്ചിട്ടുള്ളവർ, അങ്ങനെയുള്ളവരുടെ വീടുകളിൽ ഞാൻ അവധിക്ക് ചെല്ലുമ്പോൾ അമേരിക്കയ്ക്ക് പോകും ചെല്ലുമ്പോൾ മമ്മി എൻ്റെ പിള്ളേരുടെ ഫ്രണ്ട്സൊക്കെ ആയാലും ഞങ്ങൾ പോകാറുണ്ട്. അവരിപ്പോഴും പഴയ നിയമത്തിൻ്റെ പ്രിൻസിപ്പിൾ യഹൂദൻ്റെ ചില റിച്വൽസ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ദേ ബിലീവ് ഇൻ ജീസസ്. പക്ഷേ ആ റിച്വൽ ചെയ്യുമ്പോഴും അവർ യേശുവിനെ കണ്ടുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഓരോന്ന്, ഇപ്പോൾ പാസ് ഓവർ എന്ന് പറയുമ്പോൾ നമുക്ക് പാസ് ഓവർ അല്ലെങ്കിൽ പെസഹ എന്ന് പറയുമ്പോൾ നമുക്ക് കർത്താവ് ക്രൂശ് വേണം. പക്ഷേ അവർ ആടിനെ
ആ കുരുതി കഴിക്കുന്ന അല്ലെങ്കിൽ ആടിനെ ബലിയായിട്ട് കൊടുക്കുന്നതിന് പകരം യേശു ക്രിസ്തു വന്ന് നിൽക്കുന്നു എന്ന് കാണുമ്പം അവർക്കതിന് വേറൊരു വലിയ മർമ്മമാണ്, അവർക്കൊരു വലിയ തീഷ്ണതയാണ്. അങ്ങനെയുള്ളവരുടെ തീഷ്ണത കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവർക്കെല്ലാം അവരുടെ ആ പഴയ നിയമത്തിലെ തോറ മുഴുവനും മനസ്സിലാക്കി അതിൻ്റെ പൂർത്തീകരണമായിട്ട് യേശു വന്ന് നിൽക്കുന്നത് കാണുമ്പം അവർക്കൊരു ഉറപ്പുണ്ട്. അങ്ങനെയുള്ള ഒരു ഉറപ്പ് ഞാൻ അവരിൽ കാണാറുണ്ട്. നമ്മൾ ചിലപ്പോൾ ചഞ്ചലിക്കും, അവർക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പ് എങ്ങനെയാണ്? യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച യഹൂദൻ, അവരെ മിസിയാനിക് ജൂവിഷ് പീപ്പിൾ എന്നാണ് അമേരിക്കയിലൊക്കെ വിളിക്കുന്നത്. അവർക്കൊരു എരിവുണ്ടായതിൻ്റെ കാരണം ജാതികൾക്ക് ഇത്രമാത്രം അനുഗ്രഹം കിട്ടുന്നു എങ്കിൽ എന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല? അതുകൊണ്ട് പൗലോസിൻ്റെ റൈറ്റിങ്ങിൽ എഴുതിയിരിക്കുന്നത് ഒരു കാലത്തേക്ക് ഇസ്രായേൽ ജനതയ്ക്ക് ദൈവം തൻ്റെ വാതിൽ അടച്ചു എങ്കിൽ അത് ജാതികൾക്ക് അനുകൂലമായി മാറി, എന്നാൽ അത് കഴിയുമ്പോൾ വീണ്ടും ഒരു വാതിൽ ഇസ്രായേൽ ജനതയ്ക്ക് കൊടുക്കും, വീണ്ടും ജാതികളെ ചേർക്കും, അവസാനം എല്ലാവരെയും ഒന്നിച്ചാക്കും. അതിനകത്ത് ഒരു വ്യത്യാസമില്ല, യഹൂദനെന്നോ യവനനെന്നോ ജാതിയെന്നോ മതമെന്നോ വ്യത്യാസമില്ല. വ്യക്തിപരമായിട്ട് ഏതൊരു വ്യക്തിക്കും അവൻ്റെ രക്ഷയിലേക്ക് കയറി വരാൻ ഇതാ ദൈവം വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അതാണ് നമ്മുടെ ഭാഗ്യപദവി. എത്ര പേർക്കറിയാം ഇത് ഭാഗ്യപദവിയാണ്? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന്. അതാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. ഇത് പൗലോസ് വളരെ ഭംഗിയായിട്ട് എഴുതിയിരിക്കുന്നു. എന്നാൽ ജാതികളായി നിങ്ങളോട് ഞാൻ പറയട്ടെ, ജാതികളുടെ അപ്പോസ്തലനായിരിക്കാൽ ഞാൻ എൻ്റെ സ്വജാതിക്കാർക്ക് വല്ലവിധേനയും സ്പർദ്ധ ജനിപ്പിച്ച്, അതായത് അവരിൽ ഒരു ജലസി ഉണ്ടാക്കിയിട്ട് അവരെ കൂടെ രക്ഷിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. 15 പറയുന്നു, അവരുടെ ഭ്രംശം, അതായത് അവരെ റിജക്റ്റ് ചെയ്യുക, അവരെ മാറ്റിയത് ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? അപ്പം പൗലോസ് പറയാണ്, അല്പകാലത്തേക്ക് അവരെ മാറ്റിവെച്ചു എങ്കിലും ദൈവം അവരെ അംഗീകരിക്കും. അതൊരു അതിശയമാണ്. അത് പൗലോസ് പറയുന്നത് ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ഡം മുഴുവനും അങ്ങനെ തന്നെ, വേറെ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. അതായത് ആദ്യ ഭാഗം ഒരു സ്ത്രീക്കറിയാം, നമ്മളൊരു കള്ളപ്പമോ അല്ലെങ്കിൽ പാലപ്പമോ ഏതെങ്കിലും അപ്പം ഉണ്ടാക്കണമെങ്കിൽ മാവ് കൊടുത്ത് കൊഴിച്ച് വെച്ചിട്ട് അതിനകത്ത് അപ്പം ഈസ്റ്റ് ഇട്ടിട്ട് ഒരല്പം ഈസ്റ്റ് ഇട്ടിട്ട് രാത്രി വെക്കും. ആ അല്പം ഈസ്റ്റ് ഇടുന്നത് കൊണ്ട് അതിനായിട്ട് വലസ്തുതി ഇങ്ങനെ പറയുന്നത് ആദ്യ ഭാഗം വിശുദ്ധം, അല്പമായിട്ടുള്ള പുളിപ്പ് അതിനകത്ത് ചേർത്തിട്ട് നേരം വെളുക്കുമ്പോൾ അത് മുഴുവനും പുളിച്ചിരിക്കുന്നു എങ്കിൽ, അത് മുഴുവനും പ്രയോജനമാക്കി തീർക്കാമെങ്കിൽ ദൈവത്തിന് തൻ്റെ മഹത്വത്തിനനുസരിച്ച് തൻ്റെ ജനതയെ സ്വീകരിക്കേണ്ടപ്പോൾ അവൻ വാതിൽ തുറക്കും. അന്നേരം അനേക ജനതകൾ യഹൂദന്മാർ തന്നെ യേശുവിനെ കാണും. സംശയമില്ല. അതാണ് പൗലോസ് പറഞ്ഞത്. ഇതൊക്കെ പൗലോസ് എഴുതി വെച്ചിരിക്കുന്നത് എന്തിനാണ്? നമുക്ക് വെളിച്ചത്തിന്. പിന്നെ നമുക്കിതൊരു ഗുണമുണ്ട്. അല്ല, യഹൂദനെ തിരഞ്ഞെടുത്ത ദൈവം നമ്മളെ തിരഞ്ഞെടുത്തെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ ആരെങ്കിലും മാറി നിൽപ്പുണ്ടെങ്കിൽ അവരെ കൂടെ ദൈവം തിരിച്ചു കൊണ്ടുവരും എന്നുള്ള ഒരു വിശ്വാസം നമുക്കിതിൽ നിന്ന് കിട്ടുകയാണ്. അതൊരു വലിയ ഉറപ്പാണ്. അതുകൊണ്ടാണ് പറയുന്നത് വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. വേറെ, അതായത് ഒരു വൃക്ഷത്തിൻ്റെ വേരാണ് അതിൻ്റെ സ്വഭാവത്തെ കാണിക്കുന്നത്. വേരിലാണ് വൃക്ഷം നിൽക്കുന്നത്. വേരില്ലെങ്കിൽ വൃക്ഷത്തിന് നിൽക്കാനൊക്കത്തില്ല. ക്രിസ്തുവാകുന്ന വേരിലാണ് ഇവർ നിൽക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും അങ്ങനെ. അപ്പോൾ പിന്നെ നമ്മൾ ക്രിസ്തുവാകുന്ന വേരിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് യഹൂദനെന്നോ യവനനെന്നോ ജാതിയെന്നോ ഒന്നും പറയാൻ അവകാശമില്ല. വി ആർ ഡിഫറെൻ്റ്. വി ആർ റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഉറപ്പാണ്. ആ ഉറപ്പാണ് ഇന്ന് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഉറപ്പുണ്ടോ? ഉറപ്പില്ലെങ്കിൽ ഉറപ്പുണ്ടാകുന്നിടം വരെ ഈ 11 അധ്യായം എടുത്ത് വായിക്കണം. കർത്താവ് നമ്മുടെ കൂടെ നിൽക്കുകയാണ്. അവൻ പറയുന്നത് കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായി നിന്നെ. അതിനെക്കുറിച്ച് അടുത്ത ദിവസം പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയാണ്, ഐ ആം എ കവനന്റ് കീപ്പിംഗ് ഗോഡ്. ഞാൻ ഒരു ഉടമ്പടി തെരഞ്ഞിട്ടുണ്ട് എങ്കിൽ ഐ വിൽ ഫുൾഫിൽ ഇറ്റ്. അത് എൻ്റെ വിശ്വസ്തതയാണ്. അതുകൊണ്ട് ആരും ഒന്നും പറയണ്ട, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ജനതയെ അവൻ തന്നെ താനെ സ്വീകരിക്കുന്നത് കാണും എന്നാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. എന്താ കാണാത്തവർക്കോ അതൊരു കുടുക്കായി മാറും, പക്ഷേ കാണുന്ന ഒരു രക്ഷിത ഗണം അവരുടെ ഇടയിലുണ്ട്. പിന്നെ ഒന്ന് ഓർക്കണം, യഹൂദനെ തിരഞ്ഞെടുത്താലും നമ്മളെ തിരഞ്ഞെടുത്താലും എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നില്ല. രക്ഷിക്കപ്പെടണമെന്നുള്ളവർക്ക് ആദ്യകാലത്ത്, അതായത്
പ്രീ ഡിസ്റ്റൈൻഡോ പ്രീ ഓർഡൈൻഡ് എന്ന് പറയും. ദൈവം നമ്മളെ ഉണ്ടാക്കുന്നതിന് മുൻപേ കർത്താവ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ സഭകളിൽ മക്കളുണ്ടാകുന്നതിന് ഒരു വർഷം മുമ്പേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. അല്ല, നമ്മൾ പ്രാർത്ഥിക്കാൻ മറന്നുപോയോ? ഇപ്പം പ്രാർത്ഥിക്കാൻ, കർത്താവ് എപ്പോഴും കരുണയുള്ള ദൈവമാണല്ലോ. മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക. ആരെങ്കിലും രക്ഷിക്കപ്പെടാതെ മാറി നിൽക്കുന്ന കൊമ്പായിട്ട് നിൽക്കുന്നെങ്കിൽ വേരിനാണ് പ്രശംസ, മക്കൾക്കല്ല പ്രശംസ. ഈ വേരാവുന്ന ക്രിസ്തുവിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതാ പൗലോസിൻ്റെ തീഷ്ണത, വലിയത് തീഷ്ണത. പൗലോസ് തൻ്റെ ജനതയെ രക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഓ, വേദപുസ്തകത്തിൽ എഴുതിയും വെച്ചിട്ടുണ്ട്, തൻ്റെ ജനതയ്ക്ക് എരിവ് കൊടുക്കാൻ അല്പകാലത്തേക്ക് മാറ്റി വെച്ചിരിക്കുക. പക്ഷേ നിൻ്റെ വാഗ്ദത്തം, പൗലോസ് ഇപ്പം നിൻ്റെ വാഗ്ദത്തത്തിലും നിൻ്റെ മുഖത്വം മാത്രം. ഞങ്ങളും അങ്ങനെ തന്നെ അപ്പച്ച, ഞങ്ങളുടെ ഒരാവശ്യത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ നോക്കത്തില്ല. അപ്പച്ചൻ്റെ വാക്യങ്ങളും അപ്പച്ചൻ്റെ വാഗ്ദത്തങ്ങളും ഞങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നതിനെ സ്തോത്രം. നിൻ്റെ മുഖത്തേക്ക് നോക്കുന്നവർ ലജ്ജിച്ച് പോകുകയില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവർ ഒരു കാലം അവരുടെ മുഖം ലജ്ജിച്ചു പോകുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ അവരുടെ പ്രാർത്ഥന കേട്ടു. അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവന് വിടുതൽ കൊടുത്തു. ഞങ്ങളുടെ സകല കഷ്ടങ്ങളും നീ വിടുതൽ കൊടുക്കാൻ രാജാതി രാജാവായിട്ട് ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നതിന് നന്ദി സ്തോത്രം. പ്രാർത്ഥനയോട് ഞങ്ങളെ ബലപ്പെടുത്തിയതിന് നന്ദി. കുടുംബം കുടുംബമായിട്ട് നിൻ്റെ മുമ്പിൽ നിരനിരയായിട്ട് വന്ന് നിൽക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കുന്നു. പ്രാർത്ഥന കേട്ട് ദൈവം ഉത്തരം തന്ന് അപ്പച്ചൻ്റെ ആജ്ഞ അയച്ചു കഴിഞ്ഞിരിക്കുന്നതിന് സ്തോത്രം. അപ്പച്ചൻ്റെ ആജ്ഞയ്ക്കകത്ത് വരാത്ത ഏത് ശക്തിയാണ് അപ്പച്ചുള്ളത്? സകല മുഴങ്കാലും നിൻ്റെ മുമ്പിൽ മടങ്ങും, മുട്ടുമടങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മുട്ടുമടങ്ങട്ടെ. സകല ജാതികൾ ഒരുപോലെ യേശു ക്രിസ്തു കർത്താവെന്നും രക്ഷിതാവെന്നും വിളിച്ചു പറയും. ഞങ്ങളുടെ തലമുറകൾ അങ്ങനെ തന്നെ ചെയ്യട്ടെ. അപ്പച്ച, ആരെ മാറ്റി നിർത്താതെ സ്നേഹിക്കുന്ന ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിൻ്റെ തിരുമാർവോട് ചേർത്ത് കൊണ്ടുവരുന്നതിന് നന്ദി. അങ്ങനെ ഞങ്ങൾ കണ്ടുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ. ആമേൻ.